അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പലനാളായി താഴെയിറങ്ങാൻ ഒരു തിടുക്കം. ദൈവമേ
അപ്പൊ കുട്ടികള് ഇവിടെ വന്നതുപോലെ പറയണം, ഓരോരുത്തരും സ്വയം പരിചയപ്പെടുന്നു. ആദ്യമായി കുട്ടികളെന്നാണ് ഞാൻ വിളിക്കുന്നത്, സ്വയം പരിചയപ്പെടുത്തി ഞാൻ എന്റെ പേര് ഞാൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ എന്നൊക്കെ സ്വയം പരിചയപ്പെടുന്നു. കാരണം എന്തറിയോ, നമ്മള് ഒരു കൂട്ടത്തില് നമ്മള് സംസാരിക്കാൻ ആദ്യം പഠിക്കാം, പഠിക്കാം ആൾക്കാർ കൂട്ടത്തിൽ നമ്മൾ ഭയം പാടില്ല. അത് നിങ്ങളിൽ ആ ചെറുപ്പത്തിൽ ഞാൻ വളർത്തിയിരുന്നു. ഞങ്ങളൊക്കെ പറഞ്ഞ പോലെ വെളിച്ചമുള്ളതുണ്ട്. ആദ്യമായി ജോലി കിട്ടുക, നമ്മുടെ തലമുറയ്ക്ക് ആർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളില്ല. സാമ്പത്തികമായി ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ്. അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പക്വത കാണിക്കേണ്ടവരാണ്. ഈ പക്വത നിങ്ങളുടെ കുട്ടികളിലൂടെ വളർത്തി അവരെ സ്വതന്ത്രരായിട്ട് വിടാനും നിങ്ങൾ താല്പര്യമാണ്. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് നല്ല സ്വതന്ത്രമായ മനസ്സുണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങളുടെ. നമുക്കറിയാം എന്താണ് ഒരു മിത്ത്, നമ്മുടെ ഒരു മനസ്സിലേക്ക് ഒരു മിത്ത് കയറിയിട്ടുണ്ട്. നമ്മുടെ അമ്മമാര് അമ്പലത്തിൽ കൊണ്ടുപോകും, നമ്മുടെ അമ്മമാർക്കൊന്നും വേറൊന്നും അറിയില്ല. കാരണം അവരുടെ ലോകം അതായിരുന്നു, അവരുടെ ലോകം ആത്മീയതയുടെയും മുൻകാല ചരിത്രം അടിമത്വത്തിൻ്റെയും ആയിരുന്നു. ഇന്ന് നമ്മൾ സ്വതന്ത്രരാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യമില്ലാത്തൊരു രാജ്യമുണ്ട് ബ്രിട്ടൻ. അമേരിക്ക അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഒരു രാജ്യമാണ്. 1798 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എന്നാൽ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് അടിമത്തത്തിലേക്ക് പോകേണ്ടി വന്നില്ല, സമ്പന്നമാണ്. ഒക്കെ രാജ്യങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടാണ് അവർ നാട് ഭരിച്ചിരുന്നത്. സൂര്യനാസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ ആ ഇതിൻ്റെ അധിപന്മാരായിരുന്നു ബ്രിട്ടൻ. നമ്മളങ്ങനല്ല, അവരുടെ മുഖത്തിൻ കീഴിൽ പരിചയിച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഈ യുദ്ധത്തിൽപ്പെട്ട അവരുടെ ഈ ഇവിടെ നിൽക്കുന്ന എത്ര ധൈര്യം കൊടുക്കുന്ന ഞാൻ